നമസ്കാരം. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് മാർച്ച് 26 ഇന്നുണ്ണി മാഷിന്റെ ചരമദിനമാണ്. അപ്പം ഈ ഒരു ഇന്നുണ്ണി മാഷ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കവി ചെറിയ വരികളിലൂടെ ഒരുപാട് ആശയങ്ങൾ നമുക്കായി പങ്കുവച്ചിട്ടുള്ള ഒരു കവിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ എല്ലാ വരികളും തന്നെ നമ്മള് വായിക്കുന്ന സമയത്ത് ചെറിയ കുട്ടികൾ മുതൽ വലിയ ആളുകൾക്ക് വരെ ആശയം കൃത്യമായി മനസ്സിലാവുന്നതും അതേപോലെ ആളുകളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നതും കുറച്ചൊക്കെ തന്നെ ഹാസ്യാത്മകമായിട്ടുള്ള വരികൾ ആവുന്നതോടൊപ്പം തന്നെ അതിൽ ഒരുപാട് ചിന്തകൾ നമുക്ക് അതിന് കാണാൻ സാധിക്കുന്നുണ്ട്. കുഞ്ഞുണ്ണി മാഷിന്റെ ഈ കവിതകൾ അറിയാതെയും പാടാതെയും ഒരു മലയാളിയുടെ ബാല്യം കടന്നുപോയിട്ടില്ല. ബഹുമാനപ്പെട്ട ഷീല മാം, എന്റെ പ്രിയ സഹപാഠികളെ, കുഞ്ഞുണ്ണി കവിതകളിലൂടെ നാം രസിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത കുഞ്ഞുണ്ണി മാഷിന്റെ ഓർമ്മ ആചരിക്കുന്ന ഈ സുദിനത്തിൽ അദ്ദേഹത്തിന്റെ സാഹിത്യ ജീവിതത്തിലൂടെ നമുക്കൊന്ന് കണ്ണോടിക്കാം. തൃശൂർ ജില്ലയിലെ മലപ്പാട് എന്ന ഗ്രാമത്തിൽ നായപ്പള്ളി ഇല്ലത്തെ നീലകണ്ഠൻ മൂസത്തിന്റെയും അതിയാർക്ക് നാരായണി അമ്മയുടെയും മകനായി 1927 May 10 കുഞ്ഞുണ്ണി മാഷ് ജനിച്ചു. സേലാരി ഹൈസ്കൂളിൽ അധ്യാപകനായി ചേർന്ന് തന്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ച കുഞ്ഞുണ്ണി മാഷിൽ തന്റെ ജീവിതത്തിന്റെ സിംഹഭാഗവും ചെലവഴിച്ചത് കോഴിക്കോട്ടാണ്. 1953 കോഴിക്കോട് ശ്രീരാമകൃഷ്ണൻ മിഷൻ ഹൈസ്കൂളിൽ അധ്യാപകനായി ചേർന്നു. 82 അധ്യാപന രംഗത്ത് നിന്നും വിരമിച്ച് തന്റെ സ്വദേശമായ പലപ്പാട്ടേക്ക് തിരിച്ചെത്തി തൃശൂരിൽ സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ